നമസ്കാരം. ഭരണ തുടർച്ച ലഭിച്ചതിന്റെ അഹങ്കാരത്തിൽ കേരളത്തിൽ എന്തും കാട്ടിക്കൂട്ടാമെന്ന് ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രി പിണറായി വിജയനും കരുതേണ്ടതില്ലെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന സെക്രട്ടറി സി എ റൌഫ് പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിനെതിരായ പോലീസ് ഭീകരത അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിക്ക് ഹൌസിലേക്ക് നടത്തിയ ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിലല്ല ഈ രാജ്യം പ്രവർത്തിക്കുന്നതെന്ന് സി പി എം മനസ്സിലാക്കണം. ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്. ഒരു മുദ്രാവാക്യത്തിന്റെ പേരിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി പോപ്പുലർ ഫ്രണ്ടിനെ നാടുനീളെ നടന്ന് പോലീസ് വേട്ടയാടുകയാണ്. സർക്കാരും സി പി എമ്മും അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. റിപ്പബ്ലിക്കിനെ രക്ഷിക്കണം എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചാണ് പോപ്പുലർ ഫ്രണ്ട് ചെയ്ത കുറ്റമെന്ന് പോലീസ് പറയുന്നത്. രാജ്യത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും തമ്മിലടുപ്പിച്ച് മുതലെടുപ്പ് നടത്താനുള്ള ആർ എസ് എസിന്റെ ശ്രമങ്ങൾക്ക് എന്തിനാണ് ഭരണകൂടവും മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നത്? നീതിക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ വേട്ടയാടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അറവുമാടുകളെ പോലെ കഴുത്തു ീട്ടിതരാൻ പോപ്പുലർ ഫ്രണ്ടിന് കിട്ടില്ല. ഒരു തരി ജീവനുണ്ടെങ്കിൽ നീതിക്ക് വേണ്ടി പോപ്പുലർ ഫ്രണ്ടുകാർ തെരുവിലുണ്ടാവും. ആർ എസ് എസിനെതിരെ പ്രതികരിച്ച മുസ്ലിങ്ങൾക്കെതിരെ 153A ചാകരയാണ്. മറുവശത്ത് മുസ്ലിം വിദ്വേഷം ജനിപ്പിച്ച ആർ എസ് എസ് ഭീകരവാദികളായ കെ പി ശശികല, ഗോപാലകൃഷ്ണൻ, കെ ആർ ഇന്ദിര, ടി ജി മോഹൻദാസ്, സന്ദീപ് വജസ്പതി, വർഗീയവാദികളായ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്, പി സി ജോർജ് എന്നിവർക്കെതിരെ എന്ത് നടപടിയാണ് പിണറായി സർക്കാർ കൈക്കൊണ്ടതെന്നും അദ്ദേഹം ചോദിക്കുന്നു. വർഗീയവാദികളായ കെ സുരേന്ദ്രൻ കേരളത്തിലുടനീളം നടന്ന് മുസ്ലിങ്ങൾക്കെതിരെ വിഷം ചീറ്റുകയാണ്. ചില പോലീസുകാർ ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുന്നു. സംസ്ഥാനത്ത് സകല ക്രിമിനലുകളെയും വർഗീയവാദികളെയും കയറൂരി വിട്ടിരിക്കുകയാണ്. ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ പിണറായി വിജയന് അറിയില്ലെങ്കിൽ നീതിയും നിയമവും നടത്താൻ നട്ടലുള്ള ആർക്കെങ്കിലും ഏൽപ്പിച്ച് രാജിവെച്ച് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മുദ്രാവാക്യത്തിന്റെ പേരിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി പോപ്പുലർ ഫ്രണ്ടിന് നാടുനീളെ നടന്ന് പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. സർക്കാരും സി പി എമ്മും അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ആർ എസ് എസിനെതിരായ മുദ്രാവാക്യത്തെ വളരെ ബോധപൂർവം ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും എതിരെ ചിത്രീകരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ നികുതിപ്പണം കൊണ്ടാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നതെങ്കിൽ നീതി നിർവഹണ സംവിധാനത്തെ നീതിപൂർവം വിവേചനരഹിതമായി ഉപയോഗിക്കണം. ആർ എസ് എസ് രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ പ്രതിരോധിക്കും. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ ഏകപക്ഷീയമായി വേട്ടയാടി രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. ഈ രാജ്യത്തെ ജനാധിപത്യം നിങ്ങളോട് കണക്കു ചോദിക്കും. ആർ എസ് എസുകാർ വിദ്വേഷം ജനിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ വേട്ടയാടാനുള്ള കളമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വർഗീയവാദികളായ കെ സുരേന്ദ്രൻ കേരളത്തിലുടനീളം നടന്ന് മുസ്ലിങ്ങൾക്കെതിരെ വിഷം ചീറ്റുകയാണ്. ചില പോലീസുകാർ ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുന്നു. സംസ്ഥാനത്ത് സകല ക്രിമിനലുകളെയും വർഗീയവാദികളെയും കയറൂരി വിട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കിടന്ന് സത്യസന്ധരായ പോലീസുകാർ വീർപ്പുമുട്ടുകയാണ്. ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ പിണറായി വിജയന് അറിയില്ലെങ്കിൽ നീതിയും നിയമവും നടത്താൻ നട്ടലുള്ള ആർക്കെങ്കിലും ഏൽപ്പിച്ച് രാജിവെച്ച് പോകണം. രാജ്യത്ത് തുല്യനീതി നടപ്പാക്കുകയും സ്വാതന്ത്ര്യം വീണ്ടെടുക്കുകയും ചെയ്യണം. ഈ ആശയം നിലനിൽക്കുവോളം കാലം പോപ്പുലർ ഫ്രണ്ട് ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിക്ക് ഹൌസിലേക്ക് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മാർച്ച് സംഘർഷഭരിതമായിരുന്നു. പോലീസ് പീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചിരുന്നു. പോലീസ് വേട്ടയ്ക്കെതിരെ ആയിരങ്ങൾ പങ്കെടുത്ത മാർച്ച് ഇടതു സർക്കാരിനൊരു താക്കീതായിരുന്നു. അട്ടക്കുളങ്ങരയിൽ നിന്ന് ആരംഭിച്ച ബഹുജന മാർച്ച് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപം ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. പ്രതിഷേധ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കിയും തുടർന്ന് ഗ്രനേഡും ഉപയോഗിച്ചു. ഗ്രനേഡ് പ്രയോഗത്തിൽ മാധ്യമ പ്രവർത്തകർക്കും പോലീസിനും പരിക്കേറ്റിട്ടുണ്ട്. പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് പോലീസുകാർക്കും മാധ്യമ പ്രവർത്തകർക്കും അവരുടെ ചുമതലകളിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞത്. പോലീസിന്റെ ജലപീരങ്കി പ്രയോഗത്തെ പ്രവർത്തകർ ചെറുത്തുനിന്നു. പിന്നീടാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ഗ്രനേഡ് എറിഞ്ഞത്. പോലീസിന്റെ ഈ അതിക്രമത്തിനെതിരെ പ്രവർത്തകർ പ്രതിഷേധിച്ചു. പോലീസിന്റെ ഈ അതിക്രമത്തിൽ 15 പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.